ഐഎസ്എല്ലിലെ യുവതാരങ്ങൾക്ക് നൽകുന്ന എമർജിംഗ് പ്ലെയർ പുരസ്കാരം ഇത്തവണ ലഭിച്ചിരിക്കുന്നത് ബംഗളൂരുവിൻ്റെ ശിവശക്തി നാരായണനാണ്. 21 വയസ്സുള്ള ശിവശക്തി നാരായണൻ്റെ പ്രകടനം ഈ ഒരു ടൂർണമെൻറ്റിൽ വളരെയധികം ബംഗളൂരു നിർണായകമായിരുന്നു എന്ന് പറയേണ്ടി വരും. നമ്മുടെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സഹലിന് ലഭിച്ച അതേ പുരസ്കാരം തന്നെയാണ് ഇപ്പോൾ ശിവശക്തി നാരായണന് ലഭിക്കുന്നത്. എന്തുകൊണ്ടും അർഹിക്കുന്ന ഒരു പുരസ്കാരമാണ് ശിവശക്തിക്ക് ലഭിച്ചിരിക്കുന്നത് വേണമെങ്കിൽ പറയാം. കാരണം അത്രയും കഷ്ടപ്പെട്ട് ജീവിച്ച് വളർന്നു വന്ന ഒരാളാണ് ശിവശക്തി നാരായണൻ. അച്ഛൻ ചെറുപ്പകാലത്തിലേ മരിക്കുന്നു, പിന്നെ അമ്മ മറ്റ് ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടാണ് ഈ രണ്ട് മക്കളെ വളർത്തുന്നതിൽ ഒരാളാണ് ശിവശക്തി നാരായണൻ. ഓൾ ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുതിയ സെക്രട്ടറി ജനറലായ രാമൻ വിജയൻ അക്കാദമി തന്നെയാണ് ശിവശക്തി നാരായണൻ കളിച്ച് പഠിച്ച് വളർന്നു വേണമെങ്കിൽ പറയാം. അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു പ്ലെയർ തന്നെയാണ് ശിവശക്തി നാരായണൻ. നേരത്തെ സംശയം വേണ്ട. അത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ ഈ സീസണിൽ 6 ഗോളുകളും 3 അസിസ്റ്റൻറ്റുമാണ് ബാംഗ്ലൂരിന് വേണ്ടി ശിവശക്തി നാരായണൻ നടത്തിയിരിക്കുന്നത്. അവരുടെ കോച്ച് പോലും പറയുന്നത് ശിവശക്തി നാരായണ എന്നൊരു ആളുടെ പ്ലെയറിൻ്റെ ഒരു കഴിവ് അത് വലിയ രീതിയിൽ ബാംഗ്ലൂർ ടീമിന് ഫൈനലിലേക്ക് എത്താനുള്ള വഴി തെളിയിച്ചു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല സുനിൽ ഛേത്രിയും റോയ് കൃഷ്ണയും അടക്കമുള്ള താരങ്ങൾ നൽകിയ ഒരു പിന്തുണ, ആ വലിയ പിന്തുണയാണ് ഇത്തരമൊരു നേട്ടത്തിലേക്ക് ശിവശക്തി നാരായണൻ എത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ സീനിയർ ടീമിലേക്ക് ശിവശക്തിയെ പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നല്ല സമയം തന്നെയാണ് കരിയർ തുടങ്ങാൻ കഴിയുന്ന നല്ല സമയം തന്നെയാണ് ശിവശക്തിക്കുള്ളത്. അതുകൊണ്ട് വരുന്ന കാലങ്ങൾ, ഇപ്പോൾ ചെറിയൊരു പ്രായം 21 വയസ്സ് മാത്രമേ ശിവശക്തിക്കുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ഒരു നല്ലൊരു കരിയറുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നന്നായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പറയും. ഏതായാലും നമുക്ക് ഇതിനുമുമ്പ് നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് താരം സഹലിന് അവാർഡ് ലഭിച്ചിരുന്നു. സഹലിന് അവാർഡ് ലഭിച്ചപ്പോഴും നമ്മൾ അംഗീകരിച്ചൊരു കാര്യമാണ് സഹലിനെ പോലുള്ളൊരു പ്ലെയർ ഭാവിയിൽ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തും, അല്ലെങ്കിൽ നല്ലൊരു പ്രകടനം കാഴ്ച ഭാവിയിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്ന് പറഞ്ഞിരുന്നു. അതേ കാറ്റഗറിയിൽ തന്നെയാണ് ഇപ്പോൾ ശിവശക്തി നാരായണനെ നമ്മളിപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ശിവശക്തി ഇങ്ങനെ ഈ ഒരു ട്രെൻഡുമായി ഇത്രയും നല്ലൊരു പെർഫോമൻസുമായി ഇനിയും മുന്നോട്ട് പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പോലും ഇന്ത്യ പ്രതിനിധീകരിച്ച് കളിക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയും എന്നാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ശിവശക്തി നാരായണനെ പറ്റി ഇങ്ങനെ നമ്മളിങ്ങനെ പരിശോധിക്കും മനസ്സിലാവുന്ന ഒരു കാര്യം, കഴിഞ്ഞ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറയുകയുണ്ടായി തൻ്റെ ആദ്യ ശമ്പളം, ആദ്യമായി തനിക്ക് കിട്ടിയ ശമ്പളം കൊണ്ട് ആദ്യം ചെയ്തത് വീടിൻ്റെ ലോൺ അടച്ചു തീർക്കുകയാണ്, പിന്നെ ആദ്യമായി അമ്മയ്ക്കൊരു സാരി മേടിച്ചു കൊടുത്തു എന്നാണ് അയാൾ പറയുന്നത്. അത്രയും പാവപ്പെട്ട എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന, അത്രയും മോശം സാഹചര്യത്തിൽ പോലും ജീവിച്ച് അതിജീവിച്ച് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ശിവശക്തി നാരായണൻ ഇപ്പോൾ ഒരു എമർജിംഗ് പ്ലെയറായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. വലിയ ഫാൻ ബേസുള്ള ബാംഗ്ലൂർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ നിന്നുള്ള എല്ലാവരുടെയും റിപ്പോർട്ട് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ പോലും ഒരു മികച്ച പ്രകടനം ഈ സീസണിൽ കാഴ്ചവെച്ചിരിക്കുന്നതും എമർജിംഗ് പ്ലെയറായി അറിയപ്പെടാൻ സാധ്യതയുള്ളതും ശിവശക്തി നാരായണൻ തന്നെയാണ്. മാത്രമല്ല ഈ മെഹ്താ സിംഗും അപ്പൂയ, മഹേഷ് സിംഗ്, ഇസാഖ് എന്നീ വലിയ താരങ്ങളോടൊക്കെ തന്നെയാണ് ശിവശക്തി നാരായണൻ ഈ ഒരു കോമ്പറ്റീഷന് വേണ്ടി ഓട്ടിങ്ങിൽ പങ്കെടുത്തത്. പക്ഷേ ശിവശക്തി നാരായണൻ തന്നെ വോട്ട് അധികം ലഭിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇപ്രാവശ്യത്തെ ഒരു എമർജിംഗ് പ്ലെയറായി ശിവശക്തി നാരായണൻ മാറിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ കാരക്കുടി ഗ്രാമത്തിലാണ് ശിവശക്തിയുടെ ജനനം. അതിനുശേഷമാണ് ചെറുപ്പകാലത്തെ അച്ഛൻ മരിച്ചു പോയിരുന്നു. പിന്നീട് അമ്മയാണ് ഈ രണ്ട് പേരെയും വളർത്തിയത്. അക്കാഡമിയിലൂടെയാണ് വളർന്നു വന്നത്. പിന്നീട് ഡുറൻഡ് കപ്പിലടക്കമുള്ള ബംഗളൂരിന് വേണ്ടി കളിച്ചിരുന്നു. അതൊക്കെ തന്നെ ഭാവിയിലേക്ക് ബംഗളൂരിൻ്റെ മെയിൻ ടീമിലേക്ക് എത്തുമെന്ന കാര്യം അന്നേ ഉറപ്പായിട്ടുള്ള താരം തന്നെയായിരുന്നു, അതിൽ യാതൊരു സംശയം വേണ്ട. അങ്ങനെ സഹലിൻ്റെ ഒരു പിൻഗാമിയായി ഈ ഒരു പ്ലെയർ അവാർഡിലേക്ക് വരുന്നത് വലിയ രീതിയിലുള്ള പ്രയോജനം ശിവശക്തിക്ക് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.